പാലിയേറ്റീവ് എന്ന മുദ്രാവാക്യവുമായി മുഖത്തെ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നു ഗ്രേസ് പാലിയേറ്റീവ് നേതൃത്വത്തിൽ ഫെബ്രുവരി അയ്യായിരം ബിരിയാണി വിറ്റഴിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് കോവിഡിനെ തുടർന്ന് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയിലൂടെ കടന്നു പോകുന്ന പാലിയേറ്റീവ് കെയറിന്റെ നിലനിൽപ്പിനായാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത് മുഖം ഗ്രേസ് പാലിയേറ്റീവ് കെയറാണ് ഫെബ്രുവരി പരിപാടി സംഘടിപ്പിക്കുന്നത് ചേന്നമല്ലൂർ പുൽപ്പറമ്പ് എൻ സി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഫെസ്റ്റ് നടക്കുക നൂറ് രൂപ വീതം ഈടാക്കി നേരത്തെ തന്നെ ഓർഡറുകൾ സ്വീകരിക്കുകയും സന്നദ്ധ പ്രവർത്തകർ വീടുകളിലും ഓഫീസുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഒരുക്കുന്നത് ബിരിയാണി ചലഞ്ചിലൂടെ ഇരുപത്തി ബിരിയാണി വിറ്റഴിക്കാനാണ് ലക്ഷ്യമിടുന്നത് ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങൾ ഉദാരമതികളിൽ നിന്ന് സംഭാവനയായി സ്വീകരിക്കുകയും പാചകം പാക്കിംഗ് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കൽ ഉൾപ്പെടെയുള്ള ജോലികളെല്ലാം സന്നദ്ധ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും ഏറ്റെടുക്കുകയും ചെയ്യുന്നതിലൂടെയാണ് മുഖ്യ വരുമാനം ലഭിക്കുക നമ്മൾ ഇത്തവണ ഒരു വലിയ ഒരു ചുവടുവെപ്പിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ ഈ കോവിഡ് പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു ബിരിയാണി ചാലഞ്ച് എന്ന പേരിൽ ഇരുപത്തി അയ്യായിരം ബിരിയാണി പാക്കറ്റുകൾ ഉണ്ടാക്കി നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ വീടുകളിലും എത്തിക്കുക എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇരുപത്തി ബിരിയാണി പാക്കറ്റുകളും നമ്മൾ അതിനുവേണ്ട വിഭവ സമാഹരണങ്ങൾ നമ്മൾ സമൂഹത്തിൽ നിന്നാണ് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചാലഞ്ചുമായി ബന്ധപ്പെട്ട് ഗ്രേസ് ക്ലിനിക്കിൽ നടന്ന യോഗത്തിൽ മുഖത്തെയും പരിസര പ്രദേശങ്ങളിലെയും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു പി കെ ഷരീഫുദ്ദീൻ അധ്യക്ഷനായി മുക്കം നഗരസഭാ കൗൺസിലർ ഗഫൂർ മാസ്റ്റർ പി നൂറുല്ലമീൻ കെ കെ ആലി അസൻ എം പി അസീൻ ബക്കർ കളർ ബലൂൺ തുടങ്ങി നിരവധി പേരാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ മുക്കം